ക്രിസ്താവിൽ ബഹുമാനപ്പെട്ട സൌരസോവന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്വേശിലുള്ള സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു ഹൃദയം ഒരു വീക്ഷണം എന്നുള്ള നമ്മുടെ പഠന ശീർഷകത്തിൽ ഇന്ന് രാത്രിയിൽ നാം പഠിക്കാൻ പോകുന്നത് പ്രാഗൽഭ്യമുള്ള ഹൃദയത്തെക്കുറിച്ചാണ് ഹൃദയത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ഭാവങ്ങളാണ് ദൈവവചനടിസ്ഥാനത്തിൽ നാം ഈ നാളുകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിലിന്ന് ചിന്തിക്കാൻ പോകുന്നത് പ്രാഗത്ഭ്യം ഉള്ള ഹൃദയം വാസ്തുവതിൽ ദൈവമുമ്പാകെ നിൽക്കുവാൻ യോഗ്യമായ ഒരു ഹൃദയം എന്ന് പറയുന്നത് പ്രാഗൽഭ്യമുള്ള ഹൃദയമാണ് അങ്ങനെയുള്ള ഒരു ഹൃദയം ഇല്ലാത്തപോലെ ആളുകളെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങളും നന്മകളും അനുഭവിപ്പാൻ ഏതൊരു ദൈവവേദലിനും എല്ലായ്പ്പോഴും അനിവാര്യമായിരിക്കുന്നത് പ്രാഗൽഭ്യതയുള്ള ഒരു ഹൃദയമാണ് കോൺഫിഡന്റ് ഹാർട്ട് എന്നാ ഇംഗ്ലീഷിൽ പറയും എന്നാണ് ഈ പ്രാഗൽഭ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ധൈര്യം എന്ന് വേണമെങ്കിൽ പറയാം ദൈവസന നിൽക്കുവാൻ ഉള്ള വിശുദ്ധ ധൈര്യം അതിനെയാണ് പ്രാഗൽഭ്യം എന്ന് പറയുന്നത് നമുക്ക് ദൈവസേനയിൽ കുറ്റബോധമുള്ളവരാണോ അല്ലയോ ദൈവം നേരെ നിൽക്കുവാനുള്ള ആത്മവിശ്വാസം കൊണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നിർണയിക്കുന്നത് നമ്മുടെ ഹൃദയമാണ് അതുകൊണ്ടാണ് യോഗന്നൻ പറയുമ്പോൾ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോടെ പ്രാഗൽഭ്യമുണ്ട് എന്ന് പറയുന്നു നാം ദൈവസ്ഥാനം നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും തെറ്റുകളെയോ കുറവുകളെയോ സംബന്ധിച്ച് നമ്മുടെ ഹൃദയം തന്നെ നമ്മുടെ അന്തരാത്മാവിനോട് നമുക്ക് ബോധ്യത നൽകുന്നു എങ്കിൽ അതിനെ വാസ്തുത്തിൽ കുറ്റബോധം എന്ന് പറയും അങ്ങനെ കുറ്റബോധമുള്ള ഹൃദയത്തെയാണ് പ്രാഗൽഭ്യമുള്ള ഹൃദയം എന്ന് പറയുന്നത് യഷിയ പ്രവാന്റെ പുസ്തകം ഒന്നാമത്തെ ഏതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ പ്രവാചകനായ യഷിയാവ് ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന വാക്യമുണ്ട് ഞാൻ വായിച്ചു കേൾപ്പിക്ക അവിടെ വായിക്കുന്ന എങ്ങനെയാണ് നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണു മറച്ചു കളയും നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാൽ ഒരുവൻ തൻ്റെ കുറ്റങ്ങളെ അതായത് തെറ്റുകളെ ദൈവസ്ഥിൽ ഏറ്റുപറയുന്നെങ്കിൽ ആ നമ്മുടെ ഹൃദയം ആ കാര്യവും നമുക്ക് സാക്ഷ്യം പറയും അതായത് എനിക്ക് ആ പൗലൂസ് പറയുമ്പോൾ പറയുന്നത് എങ്ങനെയാണ് എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല എന്ന് വന്നാലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല എന്നാണ് ഒന്നുകരുതി നാലാമധി ഏതിൻ്റെ നാലാം വാക്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഹൃദയം ദൈവസേനയിൽ എപ്രകാരം നേരുള്ളതായിരിക്കുന്നു എന്നുള്ളതാണ് ഹൃദയം ദൈവസേനയിൽ നേരുള്ളതാണെങ്കിൽ നമ്മുടെ മനസ്സാക്ഷി നമുക്ക് അനുകൂലമായി സാക്ഷ്യം പറയും ഹൃദയവും മനസാക്ഷിയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഹൃദയം ദൈവസേനയിൽ നേരുള്ളതാണെങ്കിൽ നമുക്ക് ദൈവസനം ചെല്ലാനുള്ള പ്രാഗൽഭ്യം ഉണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് ആ പ്രാഗൽഭ്യം ഒരിക്കലും ഉണ്ടാവുകയില്ല ഈ പ്രാഗൽ ഈ പ്രാഗല്ഭ്യത്തെ വാസ്തുത്തിൽ കോൺഫിഡൻസ് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ കോൺഫിഡൻസ് പറയും പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ക്ലാസ് ടെക്സ്റ്റൊക്കെ എഴുതാൻ വേണ്ടി അതായത് ഈ ഹോംവർക്ക് തന്നു വിടും ചില വിഷയങ്ങൾക്ക് മാത്സിനുമൊക്കെ ഇപ്പോൾ ഞാൻ മാത്സിന് അല്പം ബോറായിരുന്നു അപ്പോൾ ശരിയായ നിലയിൽ കണക്ക് ചെയ്യാനുള്ള ഒരു ബേസിക് എനിക്ക് ലഭിച്ചിട്ടില്ല അങ്ങനെ ലഭിക്കാത്തത് കൊണ്ട് എനിക്ക് ഞാൻ കണക്കിലെ ഈ വാസ്തവത്തിലെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ കണക്കായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടത്ര പ്രാഗല്ഭ്യമില്ല അപ്പോൾ അതുകൊണ്ട് വരുന്ന കുഴപ്പം തന്നോച്ചു കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്തിട്ട് അത് പിറ്റേ ദിവസം രാവിലെ കൺസേൺ ടീച്ചറെ കാണിക്കുകയും അദ്ദേഹം ക്ലാസ്സിൽ വരുമ്പോൾ ഈ ചെയ്ത ചെയ്തതായി കണക്കിട്ട് നോട്ട്ബുക്കിൽ കാണിക്കുകയും ചെയ്യണം ഓരോ സ്റ്റുഡന്റിനെയും അദ്ദേഹം നോക്കും ഞാനത് ചെയ്തിട്ടില്ലാ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ സാറിനെ അഭിമുഖിക്കാൻ ഉള്ള പ്രാഗൽഭ്യം അതായത് കോൺഫിഡൻസ് ആത്മധൈര്യം ഇല്ലാതെ പോകുന്നു ഇത് തന്നെയാണ് ഒരു ദൈവവൈതലിനെ ദൈവ സംഭവിക്കുന്നത് നാം ജീവിതത്തിൽ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുകയും ചെയ്യുമ്പോൾ സ്നേഹവാനായ നീതിമാനായ ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് വന്ന് നിവർന്നു നിൽക്കുവാനുള്ള ആത്മധൈര്യം ഇല്ലാതെ പോകുന്നു ഇതിനെയാണ് പ്രാഗൽഭ്യം ഇല്ലായ്മ എന്ന് പറയുന്നത് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ഒരു പണ്ട് കാലത്ത് നടന്നൊരു സംഭവമാണ് ഒരു സഹോദരന് തൻ്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ചില തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ആ തെറ്റുകൾ ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ വരുമ്പോൾ സൈമൺ സൈമൺസാന്റെ കാലത്താണ് നമ്മുടെ ആദ്യ കാലത്തല്ല അങ്ങനെ വരുമ്പോൾ കുറേ നാളത്തേക്ക് ആ സഹോദരനെ അദ്ദേഹത്തിൻ്റെ തെറ്റുകളെ സഹോദരന്മാർ ബോധ്യപ്പെടുത്തിയനുസരിച്ച് കൂട്ടായ്മയിൽ നിന്ന് മാറിയിരുന്നു എന്നാൽ മാറിയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ആ തെറ്റുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടാവുകയോ അതിൽ നിന്ന് പൂർണ്ണമായ ഒഴിവ് അദ്ദേഹം പ്രാപിക്കുകയോ ചെയ്തില്ല അങ്ങനെയിരിക്കുക കുറെ കഴിഞ്ഞപ്പോൾ ഈ സഹോദരനെ ഒരു ഞായറാഴ്ച എഴുന്നേറ്റെന്ന് സഭയിൽ സാക്ഷ്യം പറഞ്ഞു ഇനിയും ഇന്നു മുതൽ കൂട്ടായ്മയുടെ ബന്ധത്തിൽ പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയും പ്രായമുള്ള ഒരു പിതാവ് ആ സഹോദരൻ്റെ സമീപം എഴുന്നേറ്റെന്ന് പറഞ്ഞു സഹോദരനെ ജീവിത നടപടികളിൽ ദൈവസന്ധിയിൽ കൂട്ടായ്മ എടുത്ത് മുമ്പോട്ട് പോകാൻ സഭാപത്തിൽ ഉള്ള പ്രാഗൽഭ്യം ഉണ്ടായി എന്നൊരു തോന്നൽ ഞങ്ങൾ പലർക്കും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സഹോദരൻ തൽക്കാലം ആ കൂട്ടായ്മയിൽ പങ്കുകൊള്ളാതിരിക്കുന്നതാണ് ഉചിതം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ പിതാവിൻ്റെ മക്കളൊക്കെ ഇന്ന് അതിന് നേരെ വിപരീതമായ നിലയിലുള്ള അശുദ്ധികൾ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിന് കൂട്ടുനീക്കുകയും അത് തെറ്റാണെന്ന് പറയുന്നവരെ ഹിംസിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഞാൻ ഈ പറയുന്ന കാര്യം മലങ്കര സഭാ ചരിത്രത്തിൽ ബേർബാർ സഭകളുടെ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട സൈമൺ സ്റ്റാറ് എഴുതി വച്ചിട്ടുണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നേരെയുള്ള ഒരു ഹൃദയവുമായി നമ്മുടെ അന്തരാത്മാവ് നമ്മെ കുറ്റം വിധിക്കാത്ത ഒരു അനു മാനസികാവസ്ഥയുമായി നിൽക്കുവാൻ കഴിയുന്ന അവസ്ഥയാണ് പ്രാഗൽഭ്യമുള്ള അവസ്ഥ എന്ന് പറയുന്നു അല്ലെങ്കിൽ നമുക്ക് ആ പ്രാഗൽഭ്യം ഉണ്ടാവുകയില്ല പ്രാഗൽഭ്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരാമണ്ണ സാക്ഷ്യം പറയുവാനായിട്ട് സാധിക്കുകയില്ല തന്നെയാണ് യോഗ പറഞ്ഞത് ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട് എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത് നമ്മൾ ശലോമോന്റെ വാക്കിൽ പറ ചിന്തിക്കുമ്പോൾ സദൃശിവാക്യം അതിന്റെ മുപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ് തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല എന്നാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരണം ലഭിക്കും ദാവീത് മുപ്പത്തിരണ്ടാം സംഘങ്ങൾ പറയുമ്പോൾ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാന് ഏഹോവ അകൃർത്തി നെറക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചില തെറ്റുകൾ ചെയ്യുകയും അത് ഏറ്റുപറഞ്ഞു ദൈവത്തോട് നിരപ്രാപിക്കാതിരിക്കുകയും ചെയ്താൽ അവരുടെ ഹൃദയത്തിന് പ്രാഗല്ഭ്യമില്ലാതെ വരും അങ്ങനെ വരുമ്പോൾ ആ പ്രാഗല്ഭ്യമില്ലാത്ത ഹൃദയത്തുനിന്ന് നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചാലും ദൈവം ആ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയും ചെയ്യും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ഷോർട്ട് നോട്ട് എൻ്റെ ടൈം ലൈനിൽ എഴുതിയിട്ടു അതിങ്ങനെയായിരുന്നു മരണപര്യന്തം സഹോദരനോട് വൈരാഗ്യവും വിരോധവും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസി അവൻ എത്രമാത്രം അലമുറയിട്ട് ദൈവസനം നിലവിളിച്ച് പ്രാർത്ഥിച്ചാലും അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല നമ്മുടെയൊക്കെ ആത്മീക സമൂഹങ്ങളിൽ കൂടിവരവുകളിലൊക്കെ പ്രാദേശിക സഭകൾ കണ്ടാൽ പരസ്പരം കൈ കൊടുക്കാത്തവരും മിണ്ടാത്തവരും സഹോദരൻ്റെ നഷ്ടം വരുന്നവരും ദ്രോഹം ചെയ്യുന്നവരുമായിട്ടുള്ള പല ആളുകളും സംയുക്ത വേദികൾ വരികയും അവരുമായി ഒന്നിച്ച് കർത്താവിന് വേശിയെടുക്കുകയും വലിയ ആത്മീയരായി അഭിനയിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അവിടെ അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ദൈവദനം പറയുന്നത് ഒരു സഹോദരനോട് മരണകരമായ നിലയിലുള്ള വിരോധം മരണപര്യന്തം വെച്ചു പുലർത്തുകയും അദ്ദേഹത്തോട് നിരപ്പിന്റെ അനുഭവത്തിൽ പോകാൻ കഴിയാത്ത മനോഭാവത്തിലായിരിക്കുകയും അപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്കും ആത്മീയ സൂക്ഷിക്കും തികഞ്ഞ ആവേശം കാണിക്കുകയും ചെയ്യുന്നയാൾ എത്രമാത്രം പ്രാർത്ഥിച്ചാലും സ്വർഗം ആ പ്രാർത്ഥന കേൾക്കുകയില്ല ഇന്ന് രാവിലെ ഞാൻ എഫ് എസ് ക്ലാസ് എടുത്തു പതിന പതിനെട്ടാമത്തെ എപ്പിസോഡ് കുറേ ദിവസങ്ങളായ മുടങ്ങിടക്കുകയായിരുന്നു ആ എപ്പിസോഡ് എടുത്തപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഈ കർത്താവ് പറയുകയുണ്ടായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഞാൻ ചെയ്തി ചെയ്തതിലും അധികം കാര്യങ്ങൾ ചെയ്യും കർത്താവ് ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രകളൊക്കെ ചെയ്തു അപ്പം കർത്താവിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇതിനേക്കാൾ കൂടുതൽ ചെയ്യുമെന്നാ കർത്താവ് പറഞ്ഞു പക്ഷേ ഇവിടെ ഒരു ബന്ധുക്കൂസുകാരും ഇടതുക്കാരനും ഈ പറയപ്പെട്ട അടയാളങ്ങളും അത്ഭുതങ്ങളും ഒന്നും ചെയ്യുന്നതുമില്ല ഞാൻ ഉൾപ്പെടെ എന്താണ് കാരണം അറിയാമോ നാം ദൈവത്തിൻ്റെ ശക്തിയിൽ അതായത് പരിശുദ്ധാത്മാ ശക്തിയിൽ നിറയുന്നില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വിശ്വാസികളായ നാം നിറയുമ്പോൾ ആ നിറവിൻ്റെ അനുഭവം നമ്മുടെ ഹൃദയത്തിൽ വരികയും ആ നിറവിനാൽ നാം പറയുന്നത് ഫലിക്കുകയും ചെയ്യും ഇതിനെയാണ് പ്രാഗൽഭ്യമുള്ള അല്ലെങ്കിൽ ദൈവസ്ഥ നിൽക്കാൻ കഴിയുന്ന ആ മനോഭാവത്തോടെയ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രസ്താവന എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന പുഞ്ഞമണൽ മാമന ഉദ്ദേശിച്ചു പറയുന്ന ഒരു ദേവദാസം ഉണ്ടായിരുന്നു അദ്ദേഹം വലതും പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുമായിരുന്നു എന്താ അറിയാവോ അദ്ദേഹം ദൈവത്തിന്റെ ശക്തിയിൽ അതുപോലെ നിറയുന്നവനും പൂർണ്ണ പ്രാഗൽഭ്യം ദൈവസനയിൽ ഉള്ളവനുമായിട്ടുള്ള വ്യക്തിയായിരുന്നു ഹൃദയം കുറ്റം വിധിക്കാത്ത അവസ്ഥ ഇന്നത്തെ വിശ്വാസ സമൂഹത്തിൽ പറയുന്നത് മുഴുവൻ കറപ്ഷനായി കിടക്കുകയാണ് എല്ലാം ഒരുവൻ ഒരുവനെ കണ്ടുകഴിഞ്ഞാൽ മറ്റൊരു തന്നെ കുറ്റമായി പറയുന്നേ അല്ലെ ദോഷമാണ് ചിന്തിക്കുന്നത് കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരനെ കണ്ടോട് പറഞ്ഞു എൻ്റെ ലൈവ് വീഡിയോകൾക്കും ഞാൻ എഴുതുന്നതിനൊന്നും ലൈക്കടിക്കുകയോ അത് കേൾക്കുകയോ ചെയ്തെന്ന് അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു അയ്യോ എനിക്ക് വല്ല നഷ്ടമുണ്ടോ അങ്ങനെ ആൾ കേൾക്കാതിരുന്നാൽ അപ്പോൾ എൻ്റെ കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ എന്ന് അറിയാമോ ഞാൻ ഈ ലൈവിലൊക്കെ പറയുന്ന അതായത് വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കണമെന്നും വചനവിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുതെന്നും വചനവിരുദ്ധമായ കാര്യങ്ങളെ സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഭയിൽ ബഹളമുണ്ടാക്കരുതെന്നും ദൈവത്തിന് വിരോധമായുള്ള നിലപാട് സ്വീകരിക്കരുതെന്നും പിന്നെ അതുപോലെ ദൈവം വിളിക്കാത്തവരും മൂപ്പരാകരുതെന്നും ഒക്കെ ഞാൻ പറയാറുണ്ട് മക്കളുടെ വഴിപിഴിച്ച ജീവിത ജീവിത രീതികളെ സംബന്ധിച്ചും ഞാൻ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന ആൾക്കാർക്ക് മാനസാന്തരം ഉണ്ടാകുന്നതിന് പകരം അവർ ചെയ്യുന്നതറിയാവോ അവർ പറയുന്നത് ഇ എസ്സിൻ്റെ മെസ്സേജുകൾ കേൾക്കരുത് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന എഴുന്ന കാര്യങ്ങൾ കേൾക്കരുതെന്ന് ഏ ഉടുമ്പെന്ന് പറയുന്നൊരു ജീവിയുണ്ട് ഉടുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അത് ശത്രുവിനെ കാണുമ്പോൾ നേരെ ചെയ്യുന്നത് ഓടി ചെന്നിട്ട് മണ്ണിനെ അതിൻ്റെ പോകും പോത്തു അപ്പോൾ അതിൻ്റെ ചിന്താഗതി ചോദിച്ചാൽ അതിൻ്റെ തല മണ്ണിൽ പൂത്തിയാൽ പിന്നെ അത് ആരെയും കാണുന്നില്ലല്ലോ അപ്പോൾ എന്നെ ആരും കാണുന്നില്ലെന്നാ അതിൻ്റെ ചിന്ത വേദോത്സവം എന്താ പറയുന്നത് സകലവും അവൻ്റെ മുമ്പാകെ നഗ്നവും മലണവുമായി കിടക്കുന്നു അവനോടത്രേ നമുക്ക് കാര്യമുള്ളത് ഞാൻ രണ്ട് മൂന്ന് ദൃഷ്ടാന്തങ്ങൾ മാത്രം പറഞ്ഞ് ഇന്നത്തെ വീഡിയോ വേഗത്തിൽ നിർത്തും ഒന്ന് ഈ പ്രാഗൽഭ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് എന്താണ് എന്തല്ല എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ദൈവത്തിന്റെ ദാസനായി യോസെഫ് പോത്തിഫറിന്റെ ഭാര്യയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ അവനുണ്ടായിരുന്ന വിശുദ്ധിയുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് പ്രാഗൽഭ്യം എന്ന് പറയുന്നത് മനസ്സിലായി കാണുന്നു ഞാൻ ചിന്തിക്കുന്നു അവൻ യുവാവും പരമകോമളനുമായതുകൊണ്ട് അവൾ പലപ്പോഴും അവനെ അവളോട് ക്ഷയിക്കാൻ നിർബന്ധിച്ചു പോന്നു എന്നാണ് വായിക്കുന്നത് ഒരു ദിവസത്തെ കാര്യമല്ല പല ദിവസങ്ങൾ അവനെ ഇങ്ങനെ നിർബന്ധിച്ചു പോകുന്നു ഒരു ദിവസം അവനെ ആ പാപത്തിൽ തന്നെ അവൾ തീരുമാനിച്ചു അവൻ ഞാൻ ഈ മഹാപാതകം ചെയ്ത് എൻ്റെ ദൈവത്തോടെ പാപം ചെയ്യുന്ന എങ്ങനെയെന്ന് പറഞ്ഞ് അവൾ ഓടിപ്പോയപ്പോൾ അവന്റെ വസ്ത്രം അവൾ പറിച്ചെടുത്തു അതുകൊണ്ടുപോയി ഭർത്താവിനെ കാണിച്ചിട്ടാണ് പാപം ചെയ്യാത്തവൻ പാപം ചെയ്തു എന്ന് ഉള്ള കുറ്റം അവൻ്റെ മേൽ ചുമത്തി അവനെ പതിമൂന്ന് നീണ്ട വർഷങ്ങൾ കുണ്ടറയ്ക്കാത്ത കാരാഗ്രഹത്തിന് അതാക്കിയത് അപ്പോൾ നമ്മൾ പറയും ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ കർത്താവ് ദോഷമൊന്നും ചെയ്യുകയില്ല അത് തന്നെയല്ല കാരാഗ്രഹത്തിലാണെങ്കിലും നമ്മളുടെ ഹൃദയം ശരിയാണെങ്കിൽ നമ്മുടെ ജീവിതം ശരിയാണെങ്കിൽ ദൈവം അതിനൊക്കെ ഉദ്ധാരണം നൽകും അവിടെ നിന്നൊക്കെ വിടുവയ്ക്കും ഈ തത്വശാസ്ത്രമൊക്കെ ഞാൻ ഉൾപ്പെടെ പറയാറുണ്ട് പക്ഷേ ഒരു ഒരതിർമ്മി ഒരു ദൈവവേദനെതിരായിട്ട് ചെയ്യുന്ന അതിർത്തിയത്തിൻ്റെ അതിർത്തിയ ഭാരം അവന്റെ ജീവിതത്തിൻ്റെ നല്ല നാളുകൾ മുഴുവൻ അവനെ അനുഭവിച്ചു തീർക്കേണ്ടായി വരും അതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ യോസഫ് നല്ല ഹൃദയം ഉണ്ടായതുകൊണ്ട് പറ്റിയതാ പക്ഷേ നമ്മൾ വായിക്കുന്നത് അവനെ ഭോത്യപേറിൻ്റെ ഭാര്യയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന്റെ ഹൃദയം നേരുള്ളതായതുകൊണ്ട് ആ പാപത്താൽ വശീകരിക്കപ്പെടുവാൻ അവനിടയായില്ല അവൻ തികഞ്ഞ പ്രാഗൽഭ്യം ഉള്ളവനായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു ദൈവദാസനെ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തെക്കുറിച്ച് ഈ വിധമായ ഒരു പ്രയാസത്തെ സംബന്ധിച്ചുള്ള ആരോപണം ഉണ്ടായിട്ട് ആ ആരോപണം അദ്ദേഹത്തോട് ചോദ്യം ചെയ്ത് അദ്ദേഹത്തെ ആ വിഷയത്തിന്മേൽ ഒരു റെക്കൺസിലിയേഷൻ വരുത്താൻ വേണ്ടി പണ്ട് കാലത്താണ് കുറേ ദൈവദാസന്മാർ ഒന്നിച്ചു കൂടി ഒന്നിച്ചു കൂടിയപ്പോൾ നമ്മുടെയിലെ വളരെ പ്രശസ്തനായ ഒരു ദൈവദാസൻ നീണ്ട ജ്യോതിങ്ങളൊന്നും ചോദിക്കാതെ ഒരു ചോദ്യം ചോദിച്ചു യോ പ്രോത്തിഫറിന്റെ ഭവനത്തിൽ വെച്ച് യോസേഫിനുണ്ടായിരുന്ന പ്രാഗൽഭ്യം ഈ ആരോപിക്കപ്പെട്ട വിഷയത്തിൽ പ്രിയ സഹോദരനെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അതേ ഒന്നും വേണ്ടിയില്ല മനസ്സിലായല്ലോ നിങ്ങൾക്ക് പോത്തിഫറിന്റെ ഭവനത്തിൽ വെച്ച് പോത്തിഫേറിന്റെ ഭാര്യയുടെ മുമ്പാകെ നീതിമാനും വിശുദ്ധനുമായി യോസേഫിനുണ്ടായിരുന്ന പ്രാഗൽഭ്യം നിങ്ങൾക്ക് ഈ ആരോപിക്കപ്പെട്ട വിഷയത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ അങ്ങനെയുള്ള വല്ല ആരോപണമുള്ള ആളുകളെ കുറിച്ചൊക്കെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇവൻ്റെ പ്രസംഗം കേൾക്കരുത് ഇവനെ പ്രസംഗിക്കാൻ വിളിക്കരുത് നമ്മുടെ സഭയിൽ അടുപ്പിക്കരുത് ആത്മീയ ശുശ്രൂഷകൾ കൊടുക്കരുത് കൈത്താങ്ങൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യരുത് എന്നൊക്കെ പറയും എന്തിനറിയാമോ അദ്ദേഹത്തിൻ്റെ പാപത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം എനിക്കങ്ങനെ അനുഭവമുണ്ട് അതായത് പാപത്തെ നന്നായി പോകണം എന്നാഗ്രഹിച്ച് പാപത്തെ ശാസിക്കുകയോ അല്ലെങ്കിൽ അതിനെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കോ ചോദിച്ചതിൻ്റെ പേരിൽ മരണകരമായ വിരോധം ഇന്നും വെച്ചു കൊളർത്തുന്ന ആളുകളുണ്ട് എനിക്ക് യാതൊരു പ്രയാസമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ അന്നം മുടക്കാനേ പറ്റുള്ളൂ ദൈവനിക്കാൻ പ്രാഗൽഭ്യം ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല ഇവിടെ ന യോസേവിന് ആ പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു രണ്ടാമത്തെ പ്രാഗൽഭ്യം ഞാൻ പറയാൻ പോകുന്നത് പ്രവർത്തിയുള്ള പുസ്തകം മൂന്നാമധ്യായത്തിലാണ് സന്നിധിനിയും സംഘത്തിന് മുമ്പാകെ പത്രോസ് യോഹന്നാനും സുശേഷിച്ചതാൽ പിടിക്കപ്പെടുന്നവരായി നിൽക്കുകയാണ് യഹോദന്മാരുടെ സിവിൽ കോടതിയായിരുന്ന സന്നിധിനീപ് സംഘം ഈ പത്രോസിനെയും യോഗനാനെയും വിസ്തരിക്കുകയാണ് പത്രോസിനെ യോഗനാനെയും വിസ്തരിക്കുമ്പോൾ പത്രോസ് ഈ സന്നിധിനീ സംഘത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് മഹാപുരോഹിതൻ അധ്യക്ഷനായ ഇസ്രായേലിന്റെ മഹാപുരോഹിതനായ അത്യക്ഷ്യൻ അധ്യക്ഷനായിരുന്ന സന്നിധിനീപ് സംഘം അതായത് സിവിൽ കോടതി മുമ്പാകെ നിന്നുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ ദൈവത്തെക്കാൾ അധികം മനുഷ്യനോ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഭയപ്പെടുന്നത് യോഗ്യമോ എന്ന് നിങ്ങൾ തന്നെ വിധിപ്പീൻ അങ്ങനെ പറയാൻ കഴിഞ്ഞറിയാവോ തികഞ്ഞ പ്രാഗൽഭ്യം അതായത് തങ്ങൾ വിശ്വസിക്കുന്നതും പറയുന്നതും സംബന്ധിച്ച് അവർക്കുണ്ടായിരുന്ന തികഞ്ഞ പ്രാഗൽഭ്യം ഈ രണ്ട് മണലുകൾ ചിന്തിക്കുക ഒന്ന് പത്രോസ് സന്നിധ്രി സംഘത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ യാതൊരു അലക്ഷ്യവും കൂടാതെ മടിയും കൂടാതെ നീണ്ടു നിവർന്നുകൊണ്ട് ഞങ്ങൾ അധികം മനുഷ്യനെ ഭയപ്പെടുന്ന യോഗ്യമോ എന്ന് നിങ്ങൾ തന്നെ വിധിപ്പിയൻ ആരോടാ പറയുന്നേ യഹോദൻ യഹോദന്മാരുടെ സിവിൽ കോടതിയായിരിക്കുന്ന സന്നിധി സംഘത്തിൽ സിവിൽ കോടതിയുടെ ജസ്റ്റീസ് ആയി സേവനം ചെയ്യുന്ന മഹാപുരോഹിതൻ ഇരിക്കുന്ന സദസ്സിൽ വെച്ചാ ജോ പറയുന്നേ നിങ്ങൾ വിധിക്കേ ഇതിനെയാണ് പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ഒരിക്കൽ മഹാപുരോഹിതന്റെ മുമ്പാകെ നിന്ന ബൗതോത്സവ പോസ്റ്റൽ പറഞ്ഞു നീ യഹൂദ ന്യായ പ്രമാണ പ്രകാരം ഇരിക്കുകയും ന്യായ പ്രമാണത്തിന് വിരോധമായി എന്നെ വിധി വിസ്തരിക്കുകയും ചെയ്യുന്നുവോ ദൈവം തന്നെ അടിക്കും വെള്ളതേച്ച ചുവരെ എന്ന് പറഞ്ഞു ഓയ്യോ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഏതെങ്കിലും സാധാ മൂപ്പന്മാരോട് വല്ലവല്ലോ പറഞ്ഞു പോകുന്നെങ്കിൽ അവൻ്റെ കഥ കഴിഞ്ഞ തന്നെ ഏ ലോകത്തിൻ്റെ എല്ലാ അറുതികളിലും അവന് വിരോധമായി വിളിച്ചു പറയുകയും എഴുതുകയും ഇസ്രായേലിൻ്റെ മഹാപ്രോഹനോട് ബോലോസ് ചോദിക്കുകയാണ് നീ ന്യായ പ്രമാണ പ്രകാരം ഇരിക്കുകയും ന്യായപ്രമാണത്തെ വിരോധമായി എന്നെ വിസ്തരിക്കുകയും ചെയ്യുന്നുവോ അടുത്ത വാക്കിൽ പറഞ്ഞു ദൈവം നിന്നെ അടിക്കും വെള്ള തേച്ച ചുവരെ എന്ന് പറഞ്ഞാൽ കുപ്പായം ഇട്ടവനെ വെള്ളക്കുപ്പായം ഇട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വയറിന്റെ വിരോധമായി സംസാരിക്കാൻ ഇരിക്കുന്നവനെ ദൈവം നിന്നെ അടിക്കും ഞാനാണെ പറയും ദൈവം നിന്നെ അല്ല നിന്റെ സാന്തയുടെയും കൂടെ അടിക്കുമെന്ന് പറഞ്ഞു എനിക്കൊരു മടിയല്ല പറയാൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുമുണ്ട് ചിലയിടത്ത് അങ്ങനെ പറഞ്ഞെടുത്ത സന്തതികളെ ഉൾപ്പെടെ ദൈവം അടിച്ചിട്ടുമുണ്ട് തെളിവ് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി അവധിക്കൊക്കെ നാട്ടിൽ വരുമ്പോൾ പറഞ്ഞാൽ മതി ഞാൻ കാണിച്ചു തരാം കാരണമറിയാവോ പ്രാഗൽഭ്യം വേണം ദൈവം ഭാഗം നിവർന്ന് നിൽക്കാനുള്ള പ്രാഗൽഭ്യം പ്രാഗൽഭ്യം എന്ന വാക്കിൻ്റെ മറുഭാഗത്ത് ഇത് ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഒരാൾക്ക് എങ്ങനെയാണ് പ്രാഗല്ഭ്യം ഉണ്ടാകുന്നത് അതായത് ഹൃദയത്തിന്റെ പ്രാഗൽഭ്യം എങ്ങനെയാണ് ഒരാൾക്കുണ്ടാകുന്നത് ദാവീത് ബത്സേവയുമായി അവയുത വീഴ്ചയിൽ ഏർപ്പെട്ടു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇവിടുത്തെ വേദോത്സവം വായിക്കുന്ന എല്ലാ ആൾക്കാർക്കും അതറിയാം അപ്പം ബത്സേവയുമായി ഒര്യാവിൻ്റെ ഭാര്യയുമായി അവയുത വീഴ്ചയിൽ ഏർപ്പെട്ടു അപ്പോൾ അപ്പോൾ തന്നെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടല്ലോ കാര്യം സദൃശവാർക്കിൽ പറഞ്ഞിട്ടുണ്ട് ദ സ്കാർ ഓഫ് ദി അഡൾട്ടർ ഷാൽ നെവർ ബി ബ്ലോഡ് ഔട്ട് അതായത് ബെബിയാരിയുടെ നിന്ന ഒരിക്കലും നീങ്ങിപ്പോകുകയില്ല എന്നാണ് ചിലവും പറയുന്നത് അപ്പോൾ അന്യ ഭാര്യയുമായി അവിഹിതമായ വേഴ്ചയിലേർപ്പെട്ട ഈ ദാവീദ് അപ്പോൾ തന്നെ അവൻ്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു അല്ല ഞാനിങ്ങനെ പറയാം പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കൃപ നഷ്ടപ്പെട്ടു അതിൻ്റെ അർത്ഥം ചില ആളുകളുടെ മുഖത്ത് നോക്കിയാലേ ഒരു ഐശ്വര്യം ഇല്ല സൗന്ദര്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞു സൗന്ദര്യം എല്ലാ ഉണ്ട് നമ്മൾ സൗന്ദര്യത്തിന് വല്ല ഈ അളവ് കൽപ്പിക്കുന്നത് വ്യത്യസ്തമായ തലങ്ങളിലാണ് നമ്മൾ കൽപ്പിക്കുന്ന സൗന്ദര്യം ഞാൻ പറഞ്ഞേ ചില ആളുകളുടെ മുഖത്ത് നോക്കിയാൽ ഒരു കൃപയുമില്ല എന്തായോ പാപം ചെയ്ത പാപം ചെയ്യുന്ന പ്രാഗൽഭ്യമില്ലാത്ത ഹൃദയത്തിന്റെ അവസ്ഥയാണ് ദാവീദ് ഈ പാപം ചെയ്തു പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവന്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു കൃപയും നഷ്ടപ്പെട്ടു പ്രാഗൽഭ്യവും കൃപയും നഷ്ടപ്പെട്ടാ പിന്നെ ദൈവസം നിൽക്കാൻ പറ്റുമോ എന്നാലും കുറേ നാളൊക്കെ അഭിനയിച്ച് നടന്നു ഞാൻ മിടുക്കന കുഴപ്പമില്ല നിങ്ങൾ ദാവീദിൻ്റെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കണം ഞാനത് വായിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ എനിക്ക് അതിശയം തോന്നാറുണ്ട് നാദാൻ പ്രവാചകൻ വന്ന മനോഹരമായൊരു കഥാകഥനത്തിലൂടെയാണ് ദാവീദിൻ്റെ വീഴ്ചയെ സംബന്ധിച്ച് വീഴ്ചയാലുണ്ടായ വീഴ്ചയെ സംബന്ധിച്ച് ദാവീദിനെ ഉദ്ബോധിപ്പിച്ചത് ഇത് രാജാവ് രാജസിംഹ ശ്രവിക്കുകയാണ് നാദാൻ സമീപം നിൽക്കുന്നു അവനെ മനോഹരമായ മനോഹരമായൊരു കഥയങ്ങോട്ട് പറഞ്ഞു ആ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവല്ലേ ഇസ്രായേലിന്റെ രാജാവാണ് രാജാവിന്റെ ക്രോധം പെട്ടെന്ന് അങ്ങ് ജ്വലിച്ചു ക്രോധം ജ്വലിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചറിയാവോ അവൻ പറഞ്ഞ ആ മനുഷ്യൻ ആരായാലും മരിക്കണം രാജാവിന്റെ മുഖത്ത് നോക്കി ദാവീദ് രാജാവിന്റെ അരമനയിൽ അവന്റെ സിംഹാസനം മുമ്പാകെ സിംഹാ ദന്ത മന്ദിരങ്ങൾ കൂടിയ ഈ ദന്തസിംഹാസനത്തിന്മേൽ ഉപവിശ്യനായിരുന്ന ഇസ്രായേലിന്റെ രാജാവിൻ്റെ മുഖത്ത് നോക്കി ഇസ്രായേലിൻ്റെ ഒരു പ്രമാചകൻ പറയാണ് ആ മനുഷ്യൻ നീ തന്നെ ഇതാണ് പ്രാഗൽഭ്യം നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടുത്തെ നല്ലൊരു പങ്ക് ഉപദേശിമാർക്ക് ഈ സംഗതിയില്ല അമേരിക്കക്കാരനെയും അവരുടെ കാശും ഗൾഫുകാരുടെ കാശും കണ്ടു കഴിയുമ്പോൾ പ്രാഗൽഭ്യം ചുരുണ്ടുകൂടി അങ്ങ് പോകും പിന്നെ ഇങ്ങനെ പഞ്ചഭൂച്ചമടക്കിയാണ് നിൽക്കുന്നത് വിശുദ്ധിയെ സംബന്ധിച്ചോ സഭാതലങ്ങളുള്ള അശുദ്ധിയെ സംബന്ധിച്ചോ വചനവിരുദ്ധമായ ആളുകളുടെ പ്രവർത്തന രീതിയെ സംബന്ധിച്ചോ ഒന്നും അരേ അക്ഷരം പോലും പറയുകയില്ല ഈ അടുത്ത കാലത്ത് ഒരാളെ പറഞ്ഞു കല്ലിവല്ലി എൻ്റെ അടുത്ത് എന്താ എനിക്ക് അറിയാൻ പയ്യോ നിങ്ങൾ അറിവിൽ അറിവിൽ ഇരിക്കുന്നവർക്ക് അറിയാൻ എനിക്കറിയാൻ പയ്യ കല്ലിവല്ലി മറ്റുള്ള എല്ലാ സുവിശേഷന്മാരും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പോകുന്നു അവർ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയുകയില്ല അതൊക്കെ ഇങ്ങനെ അവിടെ കിടക്കും അതൊക്കെ ഒരു മണിക്കൂടെ കിടക്കും നമ്മൾ ദൈവവചനത്തിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ പറഞ്ഞങ്ങ് പോകണം എന്ന് പറഞ്ഞതറിയാവോ പാപത്തെ ശാസിക്കരുത് അശ്വതിയെ സംബന്ധിച്ചൊരു വാക്കും പറയരുത് ആ അയോഗ്യമായ നടപടിക്രമങ്ങൾ ദൈവസഭയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തെറ്റാന്ന് പറയരുത് അങ്ങനെയുള്ള കാര്യം കുറിച്ച് പ്രതികരിക്കരുത് പിന്നെ ഒരു വാക്കോട് അദ്ദേഹം പറഞ്ഞു നാട് നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ഒരുപോലെ സുഖ സുഖലോലുപരമായി മുമ്പോട്ട് പോകുന്നു അവർക്കാർക്കും പ്രശ്നങ്ങളുമില്ല അവരെല്ലാം സന്തോഷമായി പോവുക വൈ യു സഫർ എൻ്റെ കാരണം അറിയാമോ നമ്മളും ഇങ്ങനെ അങ്ങ് പൊക്കോണം എന്നാണ് പറയുക ഒരിക്കലും ഒരാൾ ചോദിച്ചു ഈ വ്യക്തിപരമായ കാര്യങ്ങൾ പറയരുത് എന്നോട് പരസുഖന്മാർ പറഞ്ഞിട്ടുണ്ട് ഞാനത് ദൃഷ്ടാന്തമാണ് പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ വിഷയമല്ല പക്ഷേ എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാനങ്ങ് പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായി നിങ്ങൾ തോന്നി പോകുന്ന ഒരാൾ ചോദിച്ചു ഈ ഫെബരിബഡി ക്യാൻ അപ്പ് വിത്ത് വൈ യു എലോൺ എല്ലാവർക്കും സുഗമമായി പോകാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾക്ക് മാത്രം ഇന്നുകൊണ്ട് കഴിയുന്നില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നോടൊരു പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാൻ വരാമെങ്കിൽ ഞാൻ അതിനെ മറുപടി പറയാൻ ചോദിച്ചു അപ്പോൾ അതിന്തിനാ പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യുന്നത് ഞാൻ പറഞ്ഞു പമ്പയാറും അച്ചൻകോവിലാറോട് കൂടി ഒഴുകി ഒന്നിച്ച് എന്ന ഈ നിരണത്തിന് താഴെ ഒരു സ്ഥലത്ത് അവ തമ്മിൽ പരസ്പരം സമേ സമ്മേളിക്കും ഈ പമ്പയും അച്ചൻകോവിലും ഒന്നിച്ച് സന്ധിക്കുക എന്നിട്ട് അവർ ഒരുമിച്ച് ഒഴുകുക ഒരുമിച്ച് ഒഴുകിയിട്ട് ഇവരെന്നും കൂടെ രണ്ട് സ്ഥലത്ത് സ്ഥലത്ത് നിന്ന് വരുന്ന രണ്ട് മലകളിൽ നിന്ന് വരുന്നവരാ ഒന്ന് പമ്പയിൽ നിന്ന് വരുന്നതാണ് ഒന്ന് വേറിടുന്ന് വരുന്നതാണ് ഇവർ ദീർഘ മൈലുകൾ ഇങ്ങനെ വേറിട്ടൊഴിയ ശേഷം ഒരു പ്രത്യേക സ്ഥലത്ത് വന്നപ്പോൾ ഒന്നിച്ച് സന്ധിച്ചിട്ട് അവർ ഒരുമിച്ച് ഒഴുകുന്നു ഒരുമിച്ച് ഒരുമിച്ചൊഴുകിട്ട് കുറേ ദൂരം ഒരുമിച്ച് ഒഴിയ ശേഷം വേമ്പനാട്ട് കായലിലേക്കാണ് ഇവർ അനുകൂടെ ചെന്ന് വീഴുന്നത് അപ്പോൾ നമ്മൾ കരകിൽ നിന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് നദികൾ അച്ഛൻകോവിലാറും ഈ പമ്പയും കൂടെ ഒന്നിച്ച് സന്ധിച്ചിട്ട് വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകി പോന്ന് നോക്കി കഴിഞ്ഞാൽ കായലിലോട്ട് കായലിലെ വെള്ളം ഉപ്പുവെള്ളമാണ് അവളോട്ടായി ശുദ്ധജലം ഞാൻ ചെയ്യരുത് അങ്ങനെ ഒഴുകി അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറേ കിലോമീറ്ററുകൾ ഈ വെള്ളം ആ കായലിലെ വെള്ളത്തോട് ചേരാതെ കലക്ക വെള്ളമായി തന്നെ ഒഴുകുന്ന കാണാം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി ഞാൻ ഈ പറയുന്ന കാര്യം ഒരു സംശയവും വേണ്ട ഈ രണ്ട് നദിയിലെ വെള്ളം ഒന്നിച്ച് ശ്രദ്ധിച്ചിട്ട് അത് ഒന്നിച്ച് കായലിലേക്ക് ഒഴുകുമ്പോൾ കുറേ കിലോമീറ്ററുകൾ ഈ കായലിലെ വെള്ളത്തോട് യോജിക്കാൻ മനസ്സിലാതെ ഈ കലക്ക വെള്ളമായി തന്നെ ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക കായൽ അത് നമുക്കൊരു പോലെ കാണാൻ കഴിയും പിന്നെ കുറേ അങ്ങ് കഴിയുമ്പോൾ അങ്ങ് അങ്ങ് യോജിച്ചു പോവുക എന്താ കാര്യത്തിൽ അറിയാമോ വേറെ എങ്ങോട്ട് പോകാനോ വേറെ ഒരു മാർഗ്ഗവുമില്ല ഒരു സ്ഥലത്തോട്ടും കൈവഴിയായി തിരിയാൻ മാർഗ്ഗമില്ല അങ്ങനെ കുറേ ദൂരെ ഇവരെ ഒന്നിച്ച് ഒറ്റയ്ക്ക് ഒഴുകിയിട്ട് പിന്നെ കഴിയുമ്പോൾ ഗത്യന്തരമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് അങ്ങ് ഒഴുകുക ഇതാണ് ഇന്നത്തെ വിശ്വാസ സമൂഹത്തിൽ നമുക്കൊരു സംഭവിച്ചിരിക്കുന്നത് വേറെ ഒരു മാർഗമില്ല ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇവിടെ കുറേ കുറേ അസംബന്ധമായിരിക്കുന്ന സമീപനങ്ങളും ആക്രമണ പ്രത്യാക്രമണങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഉപദ്രവങ്ങളും മുടക്കുകളും ഉടുക്കുകളും സാമ്പത്തിക പിൻവലിക്കുകളും അപവാദ പറച്ചിലുകളും ഇങ്ങനെ എല്ലാം ഒന്നും ചിന്തിക്കുക എന്നാ ഇതങ്ങ് വിട്ടേക്കാം എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടും പോകാൻ പറ്റുന്ന മനസാക്ഷിക്ക് പറ്റുന്ന ഒന്നില്ല അപ്പോൾ എന്തു ചെയ്യുക നമ്മളിങ്ങനെ കുറേ കാലം ഇങ്ങനെ ഒറ്റപ്പെട്ട് ഞാനൊക്കെ പോകുന്നവരെ ഇങ്ങനെ ബന്ധപ്പെട്ട് പോകുന്നെങ്കിലും കുറെ കഴിയുമ്പം വേറെ ഒഴിയാൻ മാർഗമില്ല അതുകൊണ്ട് ഇങ്ങനെ സഹകരിച്ച് അങ്ങ് പോവുക ചെയ്യുക ദാവീദ് ചെയ്തത് അവനെ ചെയ്തു ഈ അവൻ്റെ ഈ പാപത്തിന് ശേഷം അവനിങ്ങനെ മിടുക്കനായിട്ടൊക്കെ ഇരിക്കുക ആ മനുഷ്യൻ ആരായാലും കാര്യം ഇത്രയും അധർമ്മ ഒരുപാട് ആട്ടും കൂടെ വളർത്തുന്ന ആട്ടും തൊഴുത്തൊക്കെ ഉണ്ടായിരിക്കുകയെ അതിലൊന്നിനെ കശാപ്പ് ചെയ്യാൻ മനസ്സിലാതെ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഉണ്ടായിരുന്ന ഒറ്റ ആടിനെ കശാപ്പ് ചെയ്ത് തൻ്റെ വീട്ടിൽ വന്ന അതിഥിക്ക് മട്ടൻ ചാപ്സ് കൊടുത്ത ഇവൻ ആരായാലും മരിക്കണം പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെ ഇതിനെയാണ് പ്രാഗൽഭ്യം എന്ന് പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ ദാവിതിന് ദൈവസന്ധി നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി അതാണ് മുപ്പത്തിരണ്ടാം സംഖ്യയിൽ പറയുന്നത് എന്റെ മജ്ജ എന്റെ അസ്ഥി ഉണങ്ങിപ്പോയി എന്റെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താലെ പോലെ വറ്റിപ്പോയി എനിക്ക് സ്വസ്ഥതയില്ലാതെയായി അവന്റെ കണ്ണും അവന്റെ കൈയും അവൻ്റെ ചെവിയും അവന്റെ കാതും അവന്റെ അവന്റെ ഉദരവും അവന്റെ അസ്ഥിയും അവന്റെ മാംസവും എല്ലാം പാപത്താൽ മലിമസുമായിട്ട് അസ്വസ്ഥമായി ആകെ തമിഴൻ പറഞ്ഞു രംഭം കഷ്ടം എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രശ്നമായി എന്റെ ഉള്ളത്തിൽ എനിക്ക് സ്വസ്ഥതയില്ലാതെയായി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ ആകെ അസ്വസ്ഥനായി എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ വായിക്കുന്നു ഒടുവിൽ നെയ്തു എന്നാൽ ഞാൻ എൻ്റെ പാപം എൻ്റെ ദൈവത്തോടെ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപത്തിൻ്റെ കുറ്റം എനിക്ക് ക്ഷമിച്ചു തന്നു പാപം ഏറ്റുപറയുന്നവരെ ദൈവം ബാധി നിൽക്കാനുള്ള പ്രാഗൽഭ്യം ഉണ്ടായില്ല പാപം ഏറ്റുപറഞ്ഞപ്പോൾ യഹോവ അവൻ്റെ പാപത്തിൻ്റെ കുറ്റം അകർത്തിയും എനിക്കിട്ട് അത് ദൈവം ക്ഷമിച്ചു കൊടുത്തു അപ്പോൾ ദൈവം അപ്പോൾ പറഞ്ഞത് ഞാൻ വായു തുറന്ന് സംസാരിച്ചു എന്നാണ് വേറൊരു സംഘം പറഞ്ഞാൽ ഒരാടാതെ ഊമനായിരുന്നു എന്ന് പറഞ്ഞാൽ മണ്ണാറൊക്കുകയില്ല ആ അവസ്ഥയിലേക്കായിരുന്നു പ്രാഗംഭ്യം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ ഇനി മറ്റൊരു ദൃഷ്ടാന്തം കൂടി ഞാൻ പറയാം ദാസനായ ഏലിയാവ് ഏലിയാവിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ആഹാബ് വിസബിയിലും കാരണമെന്ന് വെച്ചാൽ ഈ ആഹാബ് വിസബിയിലും പിടിച്ചുപറി കൊല കൊള്ളിവെപ്പ് പിന്നെ മറ്റുള്ളവന്റെ ചൂഷണം ചെയ്യുക ഇങ്ങനെ സ്ഥാനാപിതമായ അതിക്രമങ്ങളും ചെയ്ത് ജനത്തെ പാപത്തിലേക്കും വിഗ്രഹാരാധനയിലേക്കും വഴിതെളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ നാബോത്തിൻ്റെ മുൻനിരത്തോട്ടം വാങ്ങി ചീരത്തോട്ടമാക്കാൻ വേണ്ടി ഇയാൾ ശ്രമിക്കുകയും നാബോത്തിനെ കല്ലറിഞ്ഞു കൊല്ലുകയും ചെയ്തു അപ്പോൾ ഈ ആ കാലഘട്ടത്തിലാണ് അതായത് ഒരു ദുഷ്ടനും ഒരു ദുഷ്ടയും ഇസ്രായേൽ രാജ്യത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ദൈവത്തിൻ്റെ അഭിഷിക്തിനായി ഈ ഏലിയാവ് ശുശ്രൂഷിക്കാൻ നിയോഗിക്കപ്പെട്ടത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എന്ത് പ്രയാസമാണ് പ്രവാചകന്മാരെ ഏറെ ബഹുമാനിച്ച ആളുകളാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ ഒരു ദൈവത്തിൻ്റെ കരുത്തുടെ പ്രവാചകനായ ഏലിയാവിനെ നിന്ദിക്കത്തക്ക നിലയിൽ അധവനും ദുഷ്ടനുമായിരുന്ന ആഹാവ് തൻ്റെ ദുഷ്ടയായിരിക്കുന്ന ഭാര്യയോടുകൂടെ സിംഹാസനുകൊണ്ട് ഇസ്രായേലിനെ വിഗ്രഹാരാധനയിലേക്കും പരസംഗത്തിലേക്കും ആനയിക്കുകയും ദേശത്ത് സകല അനീതിയും കൊടിയുത്തി വാഴുകയും ചെയ്യുന്ന സമയത്താണ് ഏലിയാവിനൊരു സുസൂക്ഷണ നിയോഗം ഉണ്ടായത് ഓരോ കാലഘട്ടത്തിലും ദൈവത്തിന് ആവശ്യമുള്ളവരെയാണ് ദൈവം സുശ്രൂഷിക്കായി എഴുന്നേൽപ്പിച്ച് തൻ്റെ നാമത്തിൻ്റെ മൗത്തിനായി നിർത്തിയിരിക്കുന്നത് കേൾക്കേണ്ടവർ കേൾക്കും കേൾക്കേണ്ടത് കേൾക്കണ്ടാത്തവർ ചെവി ബുത്തിക്കളയും പിന്നെ അത് തങ്ങളുടെ ശിക്ഷാവധിക്കായി എന്നുള്ളതേ ഉള്ളൂ ഇവിടെ ആരാരെയും നിർബന്ധിച്ച് നിങ്ങൾ കേൾക്കണേ എന്ന് പറയാറുണ്ടോ അല്ലൊന്നും ആവശ്യമില്ല കേൾക്കാൻ മനസ്സുള്ളവർ കേൾക്കും ദൈവമുള്ളവർ കേൾക്കും അപ്പോൾ ഇവിടെ ഏലിയാവിനെ ഏലിയാവിനെ കണ്ട ഉടനെ ഈ ആഹാബ് ദേശത്ത് ഭയങ്കരമാകുന്ന ക്ഷാമം വരൾച്ച ക്ഷാമം വലിയ പ്രശ്നം അങ്ങനെ ഏലിയാവ് ദൈവ ഏലിയാവ് ആകാവിന്റെ സന്നിധിയിൽ നിൽക്കാൻ ചെന്നൊരു ദിവസമുണ്ട് ഏലിയാവിനെ കണ്ട നിമിഷം ആകാബ് ചോദിച്ചു ഇസ്രായേലിനെ കഷ്ടപ്പെടുന്നവൻ നീയോ ഹാ അല്ല ഒന്നാം തന്നെ ഇസ്രായേലിനെ കഷ്ടപ്പെടുന്നവൻ നീയോ ഏലിയാവ് പറഞ്ഞ മറുപടി എന്തറിയാമോ ഞാനല്ല നീയും നിന്റെ പിതൃഭവനു അത്രേ എന്ന് പറഞ്ഞു ഞാനല്ല നീ നിന്റെ പിതൃഭവനവും അത്രേ എന്ന് പറഞ്ഞു ആഹാബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യ പറഞ്ഞു വാളിന്റെ വായിത്തലേ അവൻ ഭയപ്പെട്ടില്ല ഇതിനെയാണ് പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം വിശ്വാസി അനുസരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിർദ്ദേശമുള്ള വിഷയങ്ങളെ കാശികാരന്റെ കാശോ സുസൂഷകന്റെ വേദിയോ അവസരങ്ങളോ നോക്കാതെ ലഭിച്ച അവസരം നിർമ്മല മനസാക്ഷി കൂടെ സത്യം തുറന്നു പറയാനും തെറ്റ് ചെയ്യുന്നവൻ സ്വന്തം മക്കളാണെങ്കിലും അത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനും സ്വന്തം മാതാപിതാക്കളാണെങ്കിലും അവരുടെ അത് അകൃത്യത്തിന് കൂട്ടുനിക്ക് സ്വന്തം മനസാക്ഷി കുറ്റം വിധിക്കുന്നെങ്കിൽ മനസാക്ഷിയുടെ കുറ്റവിധിക്ക് വിരോധമായി പ്രവർത്തിക്കാതെ സത്യം തുറന്ന് സംസാരിക്കാനും പറയാനും തയ്യാറാകുന്നവന്റെ പേരാണ് പ്രാഗൽഭ്യമുള്ളവൻ അവൻ ദേവൃഷ്ണനിൽ നിന്നു പറയും ഇസ്രായേലിനെ കഷ്ടപ്പെടുന്നത് ഞാനല്ല നീയും നിന്റെ പിതൃഭവനവും അത്രയും ദൈവത്തെക്കാൾ കൂടുതൽ ഞങ്ങൾ മനുഷ്യരെ ഭയപ്പെടുന്ന യോഗ്യമോ എന്ന് നിങ്ങൾ തന്നെ വിധിപ്പീൻ എന്ന് ഗമാലിയയിൽ മഹാപുരോഹിന് ആയിക്കുന്ന അധ്യക്ഷനായിരിക്കുന്ന സന്നിധ്രിയ സംഘത്തിന്റെ മുമ്പാന്ന് പത്രൂസ് ദൈവത്തിനെ അടിക്കും വെള്ള തേച്ച ചുവരെ എന്ന് ബാഗ് ഇത് പറയണമെങ്കിൽ ഇത് വേണം വിശുദ്ധ ധൈര്യം ഉണ്ടാകണം ആ വിശുദ്ധ ധൈര്യം എന്താണോ പറഞ്ഞു ഞാൻ നിർത്തിക്ക നിർത്തിയേക്കാം പ്രാഗൽഭ്യത്തിന്റെ ബ്രാഞ്ചസ് ആയി പറയുന്നത് ഈ വിശുദ്ധ ധൈര്യം എന്ന് പറയുന്നത് സുവിശേഷകന്മാരായ ദൈവദാസന്മാർ ശുശ്രൂഷകന്മാരായ ദൈവദാസന്മാർ അവർക്കാണ് ഈ വിശുദ്ധ ധൈര്യം ഉണ്ടാകേണ്ടത് യഹോവയുടെ സ്വന്തം നിൽക്കുന്നവൻ വിശുദ്ധ ധൈര്യം ഉള്ളവനായിരിക്കണം എന്നാണ് ദൈവം യോശോട് പറയുമ്പോൾ പറയുന്നത് എന്താണ് വിശുദ്ധ ധൈര്യം എന്നെ കർത്താവ് തൻ്റെ മൗത്വനുമായി ശുശ്രൂഷക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു ഒന്നാമത് ധൈര്യം രണ്ട് എന്നെ പഠനികെടുത്താൻ ഇവിടുത്തെ ഒരൊറ്റ വിശ്വാസിക്കും സാധിക്കില്ല അതിൻ്റെ മുഖ്യമായ ഉദാഹരണമാണ് ഞാൻ അതായത് ആയിരം പേർക്ക് ഒരാൾ ഒരു കൂട്ടായ്മ കൊടുത്താൽ എനിക്കൊരാൾ തിരികയില്ല തരാ തരത്തില്ലെന്ന് വിളിച്ചു പറയാല ഞാൻ പിന്നെ സത്യം പറയാം കണ്ണറിയാവോ നല്ല ഈ പാലാഴി കടഞ്ഞെടുത്ത പഞ്ചാമൃത് കൊണ്ട് ദോഷം ഉണ്ടാക്കുന്ന പോലെ ചട്ടുകത്തിനും നോകാതെ ചട്ടിക്കും തോകാതെ നല്ല കൃത്യമായി അങ്ങോട്ട് പറഞ്ഞ് നല്ല എണ്ണ തേച്ച് കൊടുക്കുന്ന സുവിശേഷന്മാരാണെങ്കിൽ അവർക്ക് എല്ലാ സഹായത്തിൻ്റെ ഹസ്തങ്ങളും അമേരിക്കയിൽ നിന്നും വരും ഗൾഫിൽ നിന്നും വരും നാട്ടിൽ നിന്നും വരും എല്ലായിടത്തും വരും എന്നാൽ പ്രസംഗം കേൾക്കാൻ വരുന്നതിന് മുമ്പാകെ ഞെളിഞ്ഞിരിക്കുന്നതിന് മുമ്പാകെ നീ എന്നെ വിളിച്ചു വരുത്തി പ്രസംഗം കേൾക്കുന്നത് കൊള്ളാം എങ്കിലും നിന്റെ സഹോദരനായ ഭീലിബോസിന്റെ ഭാര്യയെ നീ വെച്ചുകൊണ്ടിരിക്കുന്ന യോഗ്യമല്ല എന്ന് യോഗന്യാൻ ശ്യാമൻ വിളിച്ചു പറഞ്ഞാൽ തല താലത്തി പോവുക അല്ലാതെ കൂട്ടായ്മയൊന്നും കിട്ടുകയില്ല അപ്പൊ എഴുപതോ എൺപതോ വയസ്സുകാലം ഈ ഭൂമിയിലുള്ളപ്പം മറ്റുള്ള ആളുകൾ മിടുക്കന്മാരായി ജീവിക്കുന്നു ഞങ്ങളോ മണ്ടന്മാരായി കഴിയുന്നതിനേക്കാൾ നല്ലത് തലതാലത്തി പോകുന്നതിനേക്കാൾ നല്ലത് കൂട്ടത്തിലെ പാട്ടും വെള്ളത്തിലെ പൂട്ടുമല്ലേ എന്ന് വെച്ച് മുമ്പോട്ട് പോയാൽ ഒരു വർഷവും ഇല്ല എന്നാൽ സത്യത്തിന് സാക്ഷ്യം നിൽക്കുന്നവൻ ദൈവം പാകെ പ്രാഗൽഭ്യമുള്ളവനാ അവനെ എല്ലാവരും മറക്കും പലരും ഉപേക്ഷിച്ചുകളെയും കണ്ടു എന്നുപോലും ക്ഷഠിക്കുകയില്ല എന്നാൽ ദൈവം അവന്റെ കാര്യം നോക്കുമെന്നാണ് ദൈവനും പറയുന്നത് അതാ പൗലൂസ് പറഞ്ഞ് ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു ഇതിനെയാണ് പ്രാഗൽഭ്യം എന്ന് പറയുന്നത് അതായത് എന്നെ വിളിച്ച ദൈവമാണ് എന്നെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ച ദൈവമാണ് എന്നെ ശുശ്രൂഷ ഫരമേൽപ്പിച്ച ദൈവമാണ് പൗലോസ് പൗലോസന്നെ പറയുന്ന പ്രവർത്തന പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ഞാൻ മൂന്ന് സംവത്സരവും ആറു മാസവും നിങ്ങളുടെ കയ്യിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ സാക്ഷി ദൈവത്തിന്റെ ആലോചന ദൈവത്തോട് പറയുക എന്നുള്ളതാണ് ദൈവ ശുശ്രൂഷകന്മാരുടെ ജോലി അല്ലാതെ ഈ ഗൾഫിലും അമേരിക്കയിലും ജോലി ചെയ്ത് ബാങ്കിൽ ബാലൻസ് ഉണ്ടാക്കിയ സഹോദരന്മാരോളം സാമ്പത്തിക നന്മകളുണ്ടാക്കി സുഖ ലോലുപതിയിൽ ജീവിക്കാൻ വേണ്ടി സത്യത്തെ മറച്ചു വെച്ച് പിന്നെ എല്ലാവരുടെയും അപ്ലോസ് ലഭിക്കത്തക്ക നിലയിൽ ആരുടെയും പാപങ്ങളെ ഒരക്ഷരം പോലും പറയാതെ നല്ല തേജസ്കരണം പിന്നെ അതുപോലെ ഭാഗ്യകരമായ പ്രത്യാശ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയാൻ ലോകത്തിലാർക്കും ഒരു ദോഷവും വരികയില്ല എന്നാൽ മറന്നിരിക്കുന്ന പാപങ്ങളെ ശുദ്ധീകരിച്ച് നിന്റെ ഓരോരുത്തരും താൻ താൻ്റെ പാത്രത്തെ ദൈവ വിശുദ്ധിയിൽ സൂക്ഷിക്കണം എന്നുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെ അല്ലാത്ത ആൾക്കാർക്ക് കുഴപ്പമുണ്ടാകും ഉദാഹരണം പറഞ്ഞു ഞാൻ തെളിവാട്ട് പറയേക്കാം വീടി വലിക്കുന്നവനോട് വീടി വലിക്കരുതെന്ന് പറഞ്ഞാൽ അവന് പ്രയാസം ഉണ്ടാകും കള്ളു കുടിക്കുന്നവനോട് കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ അവന് പ്രയാസം ഉണ്ടാകും അങ്ങനെ അനാശ്വാസപരമായ ഏത് അശുദ്ധ ജീവിതങ്ങൾ പ്രവർത്തിക്കുകയും അപ്പോൾ തന്നെ ആളാകാൻ വേണ്ടി ആത്മീയ ലോകത്ത് തങ്ങളെ മുൻപന്തിയിലുണ്ട് എന്ന് ശൗലമുണ്ടോ പ്രവാചകരണത്തിൽ പറയത്തക്ക നിലയിൽ രംഗത്ത് നിൽക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ആളിനോട് ദൈവം തന്നെ അടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വിരോധവും വൈരാഗ്യവും ഉണ്ടാകും ഇത് സ്വാഭാവികമാണ് എന്നാൽ നല്ലവിടുത്തെ പ്രാഗല്ഭ്യം എന്ന് പറയുന്ന അറിയാമോ ഹൃദയത്തിന് കുറ്റം വിധിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ദൈവം ഭാഗത്ത് നിൽക്കാനുള്ള മനസ്സിൻ്റെ തന്നേടമാണ് അതേലിയാവനുണ്ടായിരുന്നു പത്രോസുണ്ടായിരുന്നു പവലോസനുണ്ടായിരുന്നു മറ്റനേക ദൈവദാസന്മാർ ചരിത്രം വേദോസു വായിക്കുന്നുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് അതാണ് ഈ ഫോത്തി പേറിൻ്റെ ഭവനത്തിൽ വെച്ച് യോസേപ്പനുണ്ടായ പ്രാഗൽഭിമാനിക്കണം വിശുദ്ധ ജീവിതം സംബന്ധിച്ച് ഓരോ വിശ്വാസിക്കും ഓരോ സുഭിഷേഡ വിലക്കാരനും ഉണ്ടാകേണ്ടത് അല്ലാത്തവൻ്റെ ജീവിതം പോയെന്നാണ് എൻ്റെ അർത്ഥം ദൈവത്തിന് നമ്മെ വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ നാം പ്രാഗൽഭ്യമുള്ളവരാണ് മനസ്സിലായോ ഇതാണ് ക്രിസ്തീയ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പ്രാഗൽഭ്യമുള്ള ഹൃദയം എന്നുള്ളതായിരുന്നു ദൈവസന്ധിയിൽ നേരെ നിൽക്കാൻ കഴിയുന്ന വിശുദ്ധ ഹൃദയം ധൈര്യമുള്ള ഹൃദയം തൻ്റെ ഉള്ള ഹൃദയം ഇതിനെയാണ് പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ഇവിടെ ശലോമോഹൻ പറയുക പറയാണ് ഓരോരുത്തർ പാപം ചെയ്യുകയും അത് ഏറ്റുപറയാതിരിക്കുകയും ചെയ്തെങ്കിൽ അതിന്റെ അർത്ഥം അവൻ്റെ ഹൃദയം അവനെ കുറ്റം വിധിക്കുന്നില്ല എന്നാണ് ഹൃദയത്തിൽ കുറ്റബോധമില്ലാത്തവൻ താൻ ചെയ്യുന്ന അകത്യം നിരന്തരമായി ചെയ്തുകൊണ്ടേക്കും അത് പാപമായി അവന് തോന്നുകയില്ല ഒരിക്കലും തോന്നുകയില്ല എങ്ങനെയാന്ന് ഞാൻ പറയാം മഹനായ സ്പർഗിൻ തൻ്റെ പ്രസംഗത്തിൻ്റെ ഏറിയ ഡിഹ് ഏറിയ കാലഘട്ടങ്ങൾ ഏറിയ ഡിക്കേഡി എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം അമ്പത്തിരണ്ടാമത്തെ വയസ്സ് മരിച്ചു പോയി അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ വയസ്സിൽ പ്രസംഗം തുടങ്ങുന്നത് ഏറിയ സന്ദർശങ്ങൾ അദ്ദേഹം ഈ ചുരുട്ട് വലിക്കുന്ന ആളായിരുന്നു ചുരുട്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാരനോട് പോയി സാധനമായി ഈ ബീഡിക്ക് പോകും ചുരുട്ട് വലിക്കുന്ന ആൾ അത് അവിടുത്തെ തണുപ്പ് കാലാവസ്ഥയെ തരണം ചെയ്യാൻ വേണ്ടി അവിടുത്തെ ആൾക്കാർ പോയി സാധനമായി ലിക്വറും ചുരുട്ടുമൊക്കെ അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ വേദോസ്ത ഇടത് കൈയിൽ പിടിക്കും വലുത് കൈ കൊണ്ട് ചുരുട്ട് വലിക്കും നല്ല മനോഹരമായ പ്രസംഗം ഈ മെട്രോപോളിറ്റൻ ടാബുനാക്കളിൽ പ്രസംഗിക്കുകയും ചെയ്യും ആയിരങ്ങൾ പതിനായിരങ്ങളാണ് സ്പർജന്റെ പ്രസംഗം മുഖാന്തരമായി നിത്യജീവിലേക്ക് കടന്നിട്ടുള്ളത് അതുപോലെ പ്രൊഫംഡ് സ്പീക്കറെ പിന്നെ ഇംഗ്ലണ്ടിൽ ആ ഒരു മനുഷ്യനും ജന്മം കൊടുത്തിട്ടില്ല ഒരു ദിവസം അദ്ദേഹം തെയ്ംസ് നദിയുടെ ഓപ്പോസിറ്റ് പ്രസംഗിക്കാൻ നിന്നു ഇംഗ്ലണ്ടിലെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹം നിൽക്കുന്ന കോണറിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു വെയിറ്റിംഗ് ഷെഡ് ആ വെയിറ്റിംഗ് ഷെഡിന്റെ ഫേസിൽ ഒരു നല്ല പരസ്യം എന്താ പരസ്യം അറിയാവോ മഹാനായ സ്പർജന്റെ മനോഹരമായ ഒരു പടം ഇടതുകയിൽ നല്ല കറുത്ത പൈൻഡിട്ട ഒരു ബൈബിൾ വലതുകയിൽ സ്പർജൻ ഇങ്ങനെ സിഗറ്റ് ഈ ചുരുട്ട് വരിച്ചുകൊണ്ടിരിക്കുന്നു അതിന് അടിയിലെഴുതിയിട്ടുണ്ട് സ്പർജൻ സ്പെഷ്യൽ മനസിലായോ ഇത് നിങ്ങൾ എത്ര പേർക്ക് അറിയാവുന്ന എനിക്കറിയാൻ വയ്യ ഇത് ഉള്ള കാര്യം പറയുന്നത് ഇടതുകൈ ബൈബിൾ വലതുകയിൽ ചുരുട്ട് അത് സ്പർജൻ ഇങ്ങനെ ചെറിയ പിടിച്ച് സ്മോക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു അടിയിലെ പരസ്യം സ്പർജൻ സ്പെഷ്യൽ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പല വിശ്വാസികളും ഇന്ന് അങ്ങന ഇടതുകൈ ഞായറാഴ്ച ബൈബിൾ വലതുകയിൽ ആദ്യത്തെ ആറ് ദിവസവും മറ്റു പലതും സ്പെഷ്യലാ ഇതൊക്കെ പറയുമ്പം കുത്തൽ കേൾക്കുമ്പോൾ പറയും എൻ്റെ പ്രസംഗം കേൾക്കരുത് അത് ശ്രദ്ധിക്കരുത് എന്നൊക്കെ പറയും മനസ്സുള്ളവർ കേട്ടാൽ മതി നാട്ടിലുള്ളവരെ എല്ലാം കേൾപ്പിക്കാൻ പ്രസംഗം കേൾപ്പിക്കാമെന്നുവല്ലോ എനിക്ക് വല്ല നിർബന്ധമുണ്ടോ അല്ലെ വേണ്ടിയാണ് എൻ്റെ ശുശ്രൂഷ ദൈവം തന്ന ശുശ്രൂഷ ദൈവത്തിൻ്റെ ആലോചന പറയുക എന്നുള്ളതാണ് എൻ്റെ ജോലി അതെൻ്റെ ശുശ്രൂഷയാണ് ഞാൻ ചെയ്യുന്നു എൻ്റെ മനസാക്ഷി കുറ്റപറ്റായിരിക്കണം ദൈവം മുമ്പാകെ നേരെ നിൽക്കുവാൻ കഴിയുന്ന അവസ്ഥ ഇതാണ് പ്രവാചകൻ വിളിച്ചു വയ്ക്കുന്നത് ഞാൻ നിന്നെ ന്യായം വിധിക്കുന്ന നാളിൽ നീ നിൽക്കുമോ നിന്റെ വലം കൈ ബലപ്പെട്ടിരിക്കുമോ ദൈവം നമ്മെ ന്യായം വിധിക്കുന്ന ദിവസം ദൈവമുമ്പാകെ നമുക്ക് നേരെ നിന്നിട്ട് ഐ ആം റെഡി ടു അപ്പിയർ ഹിസ് ജഡ്ജ്മെന്റ് എന്ന് പറയാൻ കഴിയുന്ന ആത്മധൈര്യമുള്ളവനെയാണ് പ്രാഗൽഭ്യമുള്ളവൻ എന്ന് പറയുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നേട്ടുന്നല്ല നിർത്തട്ടെ പ്രാഗൽഭ്യമുള്ളൊരു ഹൃദയം ദൈവത്തെ ഭയപ്പെടുന്ന ഹൃദയമാണ് പ്രാഗൽഭ്യമുള്ള ഹൃദയം വിശുദ്ധിക്കു വേണ്ടി ദാഹിക്കുന്ന ഹൃദയമാണ് പ്രാഗൽഭ്യമുള്ള ഹൃദയം സത്യത്തിന് വേണ്ടി സാക്ഷ്യം പറയുന്ന ഹൃദയമാണ് പ്രാഗൽഭ്യമുള്ള ഹൃദയം ജീവിതത്തിൻ്റെ പാപം ചെയ്യുവാൻ അതുല്യമായിരുന്ന അവസരം ലഭിച്ചാലും അത് ഈ മഹാബാതകം ഞാൻ ചെയ്ത് ദൈവത്തോടെ എങ്ങനെ പാപം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെടുന്നതാണ് പ്രാഗൽഭ്യമുള്ള ഹൃദയം അനീതിക്ക് നൽകാത്തതാണ് പ്രാഗൽഭ്യമുള്ള ഹൃദയം എല്ലായ്പ്പോഴും വേണ്ടി പ്രജ്വലമായി നിന്ന് സത്യസാക്ഷ്യം വഹിക്കുന്ന ഹൃദയമാണ് ഇന്ന് രാത്രി നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം എൻ്റെ ഹൃദയം എങ്ങനെയുള്ളതാണ് പ്രാഗൽഭ്യമുള്ള ഒരു ഹൃദയമാണോ എനിക്കുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് തന്നെ നോക്കി നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം അത് ഇല്ല എങ്കിൽ നമ്മുടെ ഹൃദയം ദൈവം ബാഗെ പ്രാഗൽഭ്യമുള്ളതായി തീർക്കുവാൻ ദൈവ വചനത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് പൊരുത്തപ്പെട്ടു വരുന്ന ഒരു സമീപനവുമായി നമുക്ക് ദൈവസ്ഥാനയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവം അതിനായി നമ്മയെവരെയും സഹായിക്കട്ടെ കർത്താവിൻ വെച്ചാൽ നാളെ രാത്രിയിൽ വീണ്ടും നമുക്ക് കാണാം അതുവരെയും കർത്താവിൻ്റെ കൃപ നമ്മേവരെയും ഭരിക്കുമാറാകട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള താങ്ക്